ദീർഘവും സന്തുഷ്ടവുമായ ജീവിതത്തിന്റെ രഹസ്യം എന്താണ്? എന്തുകൊണ്ടാണ് ചിലർക്ക് മാത്രം ജീവിതത്തോട് അഭിനിവേശം പുലർത്താനും ലക്ഷ്യത്തിലെത്താനും സാധിക്കുന്നത്? അതിനുള്ള ഉത്തരമാണ് ഈക്കിഗായ്. ജപ്പാന്റെ തെക്കുഭാഗത്തുള്ള ഒക്കിനാവ ദ്വീപിന്റെ വടക്കേ അറ്റത്തായി ഏകദേശം 3000 ജനസംഖ്യയുള്ള ഒഗിമിയിലെ 24% ആളുകളും ശതായുസുകളാണ്. ആരോഗ്യദായകമായ ഭക്ഷണത്തിനു പുറമെ ലളിതമായ ജീവിതശൈലി, ചിട്ടയായ വ്യായാമം, സമശീതോഷ്ണ കാലാവസ്ഥ എന്നിവയാണോ ഇവരുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നത്? ഈ ആശയത്തെക്കുറിച്ച് 1 പ്രാഥമിക ഗവേഷണത്തിനു ശേഷം ഹെക്ടർ ഗാർസിയയും ഫ്രാൻസിസ് മിറാലസും ദീർഘായുസിന്റെ രഹസ്യങ്ങൾ തേടി ഒഗുമിയിലെത്തി. വളരെയധികം തമാശ പറയുകയും ചിരിക്കുകയും അവിശ്വസനീയമാം വിധമുള്ള സൗഹൃദവും അസാധാരണമായ സന്തോഷവും അവരിലുണ്ടെന്ന് കഥാകൃത്തുക്കൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. പുരാതന ഭാഷ സംസാരിക്കുന്ന ആനിമിസ്റ്റ് മതം ആചരിക്കുന്ന ഗ്രാമവാസികൾ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്തവരോട് ഒരു സഹോദരനോട് എന്ന പോലെ പെരുമാറുന്നവർ, പ്രകൃതി രമണീയമായ ഒഗിമി ഗ്രാമത്തിന് ചുറ്റുമുള്ള കാടുകളിൽ ലളിതമായ ജീവിതം നയിക്കുന്ന സമാധാനപ്രിയരായ, ശരീരം മുഴുവൻ ചുവന്നതും നീളമുള്ള മുടികളുള്ള ബുനകൈകളെ കാണാം. പർവ്വതങ്ങളിലും നദികളിലും മരങ്ങളുടെ മുകളിലുമൊക്കെ ഇവരെ കാണാം. സുമോ ശൈലിയിൽ ഗുസ്തി പിടിക്കാൻ ഇഷ്ടപ്പെടുന്ന ഇവർ ഗ്രാമത്തിലേക്ക് പ്രവേശിക്കുകയോ ആളുകളെ ഉപദ്രവിക്കുകയോ ചെയ്യില്ല. ശുദ്ധഹൃദയരായ ബുനകയകൾ പ്രകൃതിയുടെ തന്നെ ഭാഗമാണ്. ഒക്കിനാവയിലെ ആളുകളുടെ ജീവിതശൈലി, മനഃശാസ്ത്രം, കല, ശാസ്ത്രം എന്നിവയിൽ നിന്നുള്ള ഉൾക്കാഴ്ചകളും നിങ്ങളുടെ ഈക്കിഗായ് എങ്ങനെ കണ്ടെത്താമെന്നും പിന്തുടരാമെന്നും സന്തോഷവും ആരോഗ്യകരവുമായ ജീവിതശൈലി എങ്ങനെ വളർത്തിയെടുക്കാം, ജീവിതകലയുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങളാണ് ഈക്കിഗായ് എന്ന പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്താണ് ഈക്കിഗായ്? ഈക്കിഗായ് ഒരു ജപ്പാൻ പദമാണ്. അതിൻ്റെ അർത്ഥം ജീവിക്കാനുള്ള ഒരു കാരണം. ഒക്കിനാവയിൽ ജനിച്ചവരുടെ അഭിപ്രായത്തിൽ നമ്മിൽ ഓരോരുത്തരുടെയും ഉള്ളിൽ മറഞ്ഞിരിക്കുന്നു ഈക്കിഗായ്. അവർക്ക് ഓരോ ദിവസവും ഉണർന്നെഴുന്നേൽക്കാനുള്ള കാരണം അവരുടെ ഈക്കിഗായ് ആണ്. നിങ്ങളുടെ ഈക്കിഗായ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അത് കണ്ടെത്തുക. ഈക്കിഗായ് എങ്ങനെ കണ്ടെത്താം? നിങ്ങളുടെ ഈക്കിഗായെ കണ്ടെത്താൻ നിങ്ങൾ 4 സ്വയം ചോദിക്കണം. ഞാൻ എന്തു ചെയ്യാനാണ് ഏറ്റവും ഇഷ്ടപ്പെടുന്നത്? ഞാൻ ഏതു പ്രവൃത്തിയിലാണ് മികച്ചത്? ഞാൻ എന്തു ചെയ്യുമ്പോഴാണ് നല്ല രീതിയിൽ സമ്പാദ്യമുണ്ടാവുന്നത്? ഞാൻ ചെയ്യുന്ന പ്രവൃത്തി മറ്റൊരാൾക്ക് അല്ലെങ്കിൽ ലോകത്തിന് തന്നെ ഉപകാരപ്രദമാണോ? അതായത്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവൃത്തി ഏറ്റവും മികച്ച രീതിയിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പണം സമ്പാദിക്കാൻ കഴിയണം. ആ പ്രവൃത്തി ലോകത്തിന് ഉപകാരപ്രദവും കൂടിയാകുമ്പോൾ നിങ്ങൾ ലക്ഷ്യത്തിലെത്തി. നിങ്ങൾ നിങ്ങളുടെ ഈക്കിഗായ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് പിന്തുടരുകയും എല്ലാ ദിവസവും വളർത്തുകയും ചെയ്യുന്നത് ജീവിത വിജയത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കുമെന്നാണ് ഒഗുമിയിലെ ആളുകൾ പറയുന്നത്. വ്യക്തമായ ഈക്കിഗായ് ഉള്ളവർക്ക് സംതൃപ്തിയും സന്തോഷവും ജീവിതത്തിന് അർത്ഥവും ഉണ്ടാവുന്നു. ഒരു നീണ്ട ജീവിതത്തിന്റെ രഹസ്യം ആരംഭിക്കുന്നത് ജിജ്ഞാസയും അവബോധവും സുഹൃത്ത് ബന്ധങ്ങളും കൂടിച്ചേരുന്നിടത്താണ്. ജപ്പാനിലെ ഏറ്റവും സാധാരണമായ വാക്ക് ഹരാഹാച്ചിബു എന്നാണ്. അതായത്, നിങ്ങൾ നിങ്ങളുടെ വയറിന്റെ 80% നിറയുന്നതുവരെ മാത്രം കഴിക്കുക. ആളുകൾ അവരുടെ ഭക്ഷണശീലത്തെ നിയന്ത്രിക്കാനുള്ള മാർഗമായി ഈ ഉപദേശം ഉപയോഗിക്കുന്നു. ചെറിയ പ്ലേറ്റുകളിൽ ഭക്ഷണം വിളമ്പുന്ന രീതിയും വളരെ ശ്രദ്ധേയമാണ്. സുഗന്ധവ്യഞ്ജനങ്ങൾ ഉൾപ്പെടെ
206 വ്യത്യസ്ത ഭക്ഷണങ്ങൾ പതിവായി കഴിക്കുന്നവരാണ് ഒക്കിനാവന്മാർ. അവർ ഓരോ ദിവസവും കുറഞ്ഞത് 7 തരം പഴങ്ങളും പച്ചക്കറികളുമായി ശരാശരി 18 വ്യത്യസ്ത ഭക്ഷണങ്ങൾ കഴിക്കുന്നു. കാരറ്റ്, ചീര, വഴുതന, ഉരുളക്കിഴങ്ങ്, കോളിഫ്ലവർ, പയർവർഗ്ഗങ്ങൾ, ചുവന്ന കുരുമുളക് തുടങ്ങിയവ. പച്ചക്കറികളും ധാന്യങ്ങളുമാണ് അവരുടെ ഭക്ഷണത്തിന്റെ അടിസ്ഥാനം. ഈ അടിസ്ഥാന ഭക്ഷണ തത്വങ്ങൾക്ക് പുറമേ ഒക്കിനാവന്മാർ ആഴ്ചയിൽ ശരാശരി 3 തവണ മത്സ്യം കഴിക്കുന്നു. ജപ്പാന്റെ മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് ഉപ്പിന്റെയും പഞ്ചസാരയുടെയും ഉപയോഗം ഇവർക്ക് നന്നേ കുറവാണ്. സ്ഥിരോത്സാഹികളായ ഇവർ ഏതു ചെറിയ ജോലിയിലും ആനന്ദം കണ്ടെത്തുന്നു. പൂർണ്ണ ഏകാഗ്രതയാണ് ജാപ്പനീസ് ജനതയുടെ ഉത്പാദനക്ഷമതയും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കുന്നത്. ഒരേ സമയം പല കാര്യങ്ങൾ ചെയ്യുന്നത് ഉത്പാദനക്ഷമത 60% വരെ കുറയ്ക്കുന്നതായി ഇവർ പറയുന്നു. നിങ്ങൾ എന്തു തന്നെ ചെയ്താലും പ്രവൃത്തിയിൽ നിന്ന് വിരമിക്കരുത്, സദാ കർമ്മനിരതനായിരിക്കുക. വിരമിക്കൽ എന്ന ആശയം അവരുടെ ഇടയിൽ നിലവിലില്ല. ഈക്കിഗായ്ക്ക് പുറമേ ദീർഘായുസിന്റെ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത് മുവായിയാണ്. ജാപ്പനീസ് ഭാഷയിൽ മുവായി എന്ന വാക്കിന്റെ അർത്ഥം ഒരു പൊതു ആവശ്യത്തിനായി കണ്ടുമുട്ടൽ എന്നാണ്. ഒക്കിനാവയിലെ പകുതിയിലധികം നിവാസികളും ഒന്നിൽ കൂടുതൽ മുവായിൽ പങ്കെടുക്കുന്നു. ഒരുമിച്ച് വളരുകയും പരസ്പരം ഉത്തരവാദിത്ത ബോധം പുലർത്തുകയും വൈകാരികവും സാമ്പത്തികവുമായ സഹായം നൽകുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആജീവാനന്ദ സുഹൃത്തുക്കളുടെ കൂട്ടായ്മ, അതാണ് മുവായി. വിശാലമായ സുഹൃത്ത് ബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും ആളുകളിൽ ലക്ഷ്യബോധം വളരുന്നതിനും മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനും ഉപയോഗപ്രദമായ രീതിയിൽ സമയം ചെലവഴിക്കാനും അവരെ സഹായിക്കുന്നു. കഠിനമായ വ്യായാമത്തിൽ അവർ ഏർപ്പെടുന്നില്ല. പച്ചക്കറി തോട്ടങ്ങളിൽ സമയം ചിലവഴിക്കാനും നടക്കാനും ഇവർ ഇഷ്ടപ്പെടുന്നു. പൂന്തോട്ടം പരിപാലനം ചെയ്യുന്നതിൽ ഇവർ പ്രത്യേകം സമയം കണ്ടെത്തുന്നു. മനസ്സിനെ ചെറുപ്പമാക്കി വയ്ക്കാൻ ഇക്കിഗായി നൽകുന്നത് 2 മന്ത്രങ്ങളാണ്. ഒന്ന്, സൃഷ്ടിപരമായ സമീപനം, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, സ്വന്തം വികാരങ്ങളെ അറിയാനും നിയന്ത്രിക്കാനുമുള്ള കഴിവ്. രണ്ടാമതായി, സമചിത്തത, സ്റ്റോയിക് ആറ്റിറ്റ്യൂഡ്, ഏതു തിക്താനുഭവവും സഹിക്കാനുള്ള കഴിവ്. എപ്പോഴും കർമ്മനിരതനായിരിക്കുക. ഓരോ ദിവസവും കിടക്കയിൽ നിന്ന് ചാടി എണീക്കാൻ ഒരു കാരണം ഉണ്ടാവുക. ഒക്കിനാവന്മാരുടെ ഇക്കിഗായാണ് അവരെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകം. ആരോഗ്യത്തോടിരിക്കാനും ദീർഘായുസ് നേടാനും ഓരോ ദിവസവും കുറഞ്ഞത് 20 മിനിറ്റെങ്കിലും നടക്കുക, കൂടുതൽ പോഷകാഹാരങ്ങൾ കഴിക്കുക, 7 മുതൽ 9 മണിക്കൂർ വരെ ഉറക്കം ഉറപ്പുവരുത്തുക, കുട്ടികൾക്കൊപ്പമോ വളർത്തുമൃഗങ്ങളുമായോ സമയം ചിലവിടുന്നതിലൂടെ മനസ്സിനെ ഉത്തേജിപ്പിക്കാൻ സാധിക്കുന്നു, ദിനചര്യയെക്കുറിച്ച് ബോധവാനായിരിക്കുക. മനസ്സിനെ സജീവമായി നിർത്തിയാൽ ശരീരം ചെറുപ്പമായി നിൽക്കുന്നു. പാശ്ചാത്യ ലോകത്തിലെ ലോഗോതെറാപ്പിയും കിഴക്കൻ ലോകത്തിലെ മോറിറ്റ തെറാപ്പിയും നിങ്ങളുടെ ജീവിതോദ്ദേശത്തെ കണ്ടെത്താൻ സഹായിക്കുന്ന വ്യത്യസ്ത ചികിത്സാരീതികളാണ്. ആഗ്രഹങ്ങൾ, ഉത്കണ്ഠകൾ, ഭയം എന്നിവ സ്വീകരിക്കുന്നതിനും വിട്ടയക്കുന്നതിനും ആളുകളെ പ്രാപ്തരാക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കാതെ അതേപടി സ്വീകരിക്കുക. ഈക്കിഗായ് ഉള്ളവരെല്ലാം തന്നെ ജീവിത ലക്ഷ്യമുള്ളവരായിരിക്കും. ഏതു വിഷമഘട്ടത്തിലും സമചിത്തതയോടെ പൂർവസ്ഥിതി വീണ്ടെടുക്കുവാൻ കഴിവുള്ളവർ. നമ്മുടെ ആഗ്രഹങ്ങൾക്കും ആനന്ദത്തിനും കടിഞ്ഞാണിടാൻ സ്വയം പരിശീലിക്കണം. ദീർഘായുസ്സിനും ആരോഗ്യത്തിനുമായി വിവിധ തരം വ്യായാമം ചെയ്യുന്നവരാണ് ഒക്കിനാവക്കാർ. സംഗീതത്തോടൊപ്പം വ്യായാമ മാർഗനിർദ്ദേശങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് റേഡിയോ ടൈസോ. ഏതു പ്രായക്കാർക്കും സ്വന്തമായി ചെയ്യാനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഈ വ്യായാമം
ശാരീരിക ക്ഷമത മെച്ചപ്പെടുത്തുന്നതിനാണ് ലക്ഷ്യമിടുന്നത്. വീട്ടിലോ സ്കൂളിലോ ഓഫീസിലോ പൊതുസ്ഥലത്തോ നിത്യവും രാവിലെ ഈ വ്യായാമമുറ അനുഷ്ഠിക്കുന്നു. തലയ്ക്കു മുകളിൽ കൈകൾ ഉയർത്തി വൃത്താകൃതിയിലുള്ള ചലനത്തിലൂടെ താഴേക്ക് കൊണ്ടുവരുന്നതാണ് റേഡിയോ ടൈസോ വ്യായാമങ്ങളിൽ ഏറ്റവും ആകർഷകമായത്. തീവ്രത കുറവുള്ളതും എന്നാൽ ശരീരത്തെ ഉണർത്തുവാൻ കഴിവുള്ളതുമായ വ്യായാമമുറയാണ് റേഡിയോ ടൈസോ. മാനസികവും ശാരീരികവുമായ ശുദ്ധീകരണത്തിനായി സൂര്യ നമസ്കാരവും യോഗയും ചെയ്യുന്നു. നമ്മുടെ ചിന്തകളെ നിരീക്ഷിക്കാനും എന്തിനെ പരിപോഷിപ്പിക്കണമെന്നും എന്ത് നിരസിക്കണമെന്നും എന്ത് തിരഞ്ഞെടുക്കണമെന്നും മനസ്സിനെ പരിശീലിപ്പിക്കാൻ ധ്യാനം സഹായിക്കുന്നു. ഈ പുസ്തകത്തിന്റെ അവസാന ഭാഗത്തായി 10 ഈക്കിഗായ് നിയമങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ജീവിതത്തിൽ വിരമിക്കാതെ സജീവമായി തുടരുക. ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നവർ ജീവിത ലക്ഷ്യം തന്നെ നഷ്ടപ്പെടുത്തുന്നു. മൂല്യവത്തായ കാര്യങ്ങൾ ചെയ്യുന്നതുവഴി പുരോഗതി കൈവരിച്ച് ചുറ്റുമുള്ള ലോകത്തെ രൂപപ്പെടുത്തുക. ജീവിതത്തിൽ നിന്ന് ധൃതി മാറ്റിവെച്ച് ശാന്തരായിരിക്കുക. ഗുണനിലവാരമുള്ള ഭക്ഷണം കഴിക്കുക. ആരോഗ്യത്തോടിരിക്കാൻ വയറിന്റെ 80% മാത്രം നിറയ്ക്കുക. എപ്പോഴും നല്ല സുഹൃത്തുക്കളുമായി സമയം ചിലവഴിക്കുക. പുഞ്ചിരിക്കുക. അടുത്ത ജന്മദിനത്തിന് രൂപം നൽകുക. പ്രകൃതിയോടിണങ്ങി ജീവിക്കുക. നന്ദിയുള്ളവരായിരിക്കുക. നിങ്ങളുടെ പൂർവികരോട്, നിങ്ങൾ ശ്വസിക്കുന്ന വായുവിനോട്, നിങ്ങളുടെ ദിവസങ്ങളെ പ്രകാശപൂർണമാക്കുന്ന ഓരോന്നിനോടും നന്ദിയുള്ളവരായിരിക്കുക. എല്ലാ ദിവസവും ഒരു നിമിഷം നന്ദി പറയുക. നിങ്ങളുടെ സന്തോഷം വർദ്ധിക്കുന്നത് കാണാൻ സാധിക്കും. ഈ നിമിഷത്തിൽ ജീവിക്കുക. ഇന്നത്തെ ദിവസത്തെ പരമാവധി പ്രയോജനപ്പെടുത്തുക. നിങ്ങളുടെ ഈക്കിഗായിയെ കണ്ടെത്തുകയും പിന്തുടരുകയും സന്തോഷത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും ദീർഘായുസ്സിൻ്റെയും ഉടമകളായിത്തീരുക.